നമസ്കാരം എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രം കുറിച്ച് ശബരിമലയിൽ യുവതി പ്രവേശനം. ദർശനം നടത്തിയത് കൊയിലാണ്ടി സ്വദേശിനി ബിന്ദുവും പെരിന്തൽമണ്ണ സ്വദേശിനി കനകദുർഗയും. ദർശനം പുലർച്ചെ 3:38-ന് പോലീസ് അകമ്പടിയോടെ പോലീസ് സുരക്ഷ നൽകിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി. യുവതികൾ ഇപ്പോഴും പോലീസ് സംരക്ഷണത്തിൽ. യുവതി പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി സംഘപരിവാർ സംഘടനകളുടെ ആക്രമം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തെരുവ് യുദ്ധം. 5 മണിക്കൂർ നേരം CPI BJP പ്രവർത്തകർ മുഖാമുഖം നിന്ന് പോർവിളി. 2 വട്ടം ലാത്തി ചാർജ്. കോഴിക്കോടും എറണാകുളത്തും റോഡ് ഉപരോധവും അക്രമവും. നാളെ കർമ്മസമിതിയുടെ ഹർത്താൽ. യുവതീ പ്രവേശനത്തെ തുടർന്ന് സന്നിധാനത്ത് നാടകീയ രംഗങ്ങൾ. നടയടച്ച് ശുദ്ധികലശം നടത്തി. നടയടച്ചത് 10 മുതൽ 11 വരെ 1 മണിക്കൂർ. നടപടി തന്ത്രിയും മേൽശാന്തിയും കൂടി ആലോചിച്ച്. തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരിയും കാനവും മന്ത്രിമാരും. നടയടച്ചത് കോടതിയെ ലക്ഷ്യമെന്ന് AK ബാലനും EP ജയരാജനും. യുവതി പ്രവേശനം സർക്കാർ ഗൂഢാലോചനയെന്ന് BJPയും കോൺഗ്രസും. എന്ത് വില കൊടുത്തും യുവതികളെ കയറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ വാച്ച് നടപ്പാക്കിയെന്ന് ചെന്നിത്തല. വിശ്വാസികളെ മുറിവേൽപ്പിക്കാൻ സർക്കാർ നടത്തിയ ഗൂഢാലോചനയെന്ന് മുല്ലപ്പള്ളി. കള്ളന്മാരും ചതിയന്മാരുമാണ് കേരളം ഭരിക്കുന്നതെന്ന് ശ്രീധരൻ പിള്ള. റഫാൽ ഇടപാടിൽ ലോക്സഭയിൽ ചർച്ച. രാഹുൽ ഗാന്ധി സംസാരിച്ചു. സുപ്രീംകോടതി വിധിക്കെതിരെ മുൻ BJP നേതാക്കളുടെയും പ്രശാന്ത് ഭൂഷന്റെയും പുനഃപരിശോധനാ ഹർജികൾ. വിധിയിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് യശ്വന്ത് സിൻഹയും അരുൺ ഷൂരിയും പ്രശാന്ത് ഭൂഷണും. ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തി. നേരത്തെ ദർശനത്തിന് ശ്രമിച്ച് പ്രതിഷേധം കാരണം പിൻവാങ്ങേണ്ടി വന്ന കനകദുർഗയും ബിന്ദുവുമാണ് പുലർച്ചെ 3:30-ഓടുകൂടി ദർശനം നടത്തിയത്. യുവതി പ്രവേശനം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ശുദ്ധീകരണം നടത്തി. ശുദ്ധിക്രിയകൾ പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും നട തുറന്നു. കോഴിക്കോട് അങ്ങാടിപ്പുറം സ്വദേശി കനകദുർഗയും കൊയിലാണ്ടി സ്വദേശി ബിന്ദുവും അടങ്ങുന്ന 6-അംഗ സംഘം ഇന്നലെയാണ് സുരക്ഷയ്ക്കായി പോലീസിനെ സമീപിച്ചത്. സുരക്ഷ നൽകാൻ മഫ്തിയിൽ പോലീസ് ഇവരെ പിന്തുടർന്നു. യുവതികൾ പമ്പ വഴിയാണ് സന്നിധാനത്തെത്തിയത്. 1:30-ന് പമ്പയിൽ നിന്ന് പുറപ്പെട്ട യുവതികൾ 3:48-ന് സന്നിധാനത്തെത്തി ദർശനം നടത്തി. യുവതികൾ 18-ാം പടി ചവിട്ടിയില്ല. വടക്കേ നട വഴിയാണ് ഇരുവരും സന്നിധാനത്തെത്തിയത്. ശബരിമലയിലെ യുവതി പ്രവേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരീകരിച്ചു. തടസ്സങ്ങളില്ലാത്തതുകൊണ്ടാകും യുവതികൾ കയറിയതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പോലീസ് സംരക്ഷണത്തിലാണ് ദർശനം നടത്തിയതെന്നും പമ്പയിലെത്തിയ ശേഷമാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് എന്നും ശബരിമല കയറിയ ബിന്ദു പറഞ്ഞു. പമ്പയിൽ നിന്ന് സന്നിധാനം വരെയുള്ള പാതയിൽ ഏതാനും ഭക്തർ തങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. ഭക്തർ മാത്രമേ സന്നിധാനത്തുണ്ടായിരുന്നുള്ളൂ. പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയില്ല. സ്ത്രീവേഷത്തിൽ തന്നെയാണ് ദർശനം നടത്തിയത് എന്നും ബിന്ദു പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഞാനും കനകദുർഗയും ഇന്ന് പുലർച്ചെ 1:30-ഓടുകൂടി പമ്പയിൽ നിന്ന് പുറപ്പെട്ട് 3:30-ഓടുകൂടി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങി വന്നിട്ടുള്ളതാണ്. ഭക്തന്മാരുടെ ഒപ്പം തന്നെ പോവുകയും ഭക്തന്മാരുടെ ഒപ്പം തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഭക്തന്മാരുടെ ഇടയിൽ നമുക്ക് യാതൊരുവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് 10:30-ന് നടയടച്ചു. നടയടയ്ക്കുന്നതിന് മുന്നോടിയായി നെയ്യഭിഷേകം നിർത്തുകയും തിരുമുറ്റത്ത് നിന്ന് ഭക്തരെ നീക്കുകയും ചെയ്തു. ശുദ്ധിക്രിയയ്ക്ക് ശേഷം 11:30-ഓടെ വീണ്ടും നട തുറന്നു. തന്ത്രിയും മേൽശാന്തിയും തമ്മിലുണ്ടായ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നടയടയ്ക്കാൻ തീരുമാനിച്ചത്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേൽശാന്തിയാണ് നടയടച്ചത്. നടയടച്ച കാര്യം തന്ത്രി ഫോണിലൂടെ വിളിച്ചു പറഞ്ഞെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അറിയിച്ചു. റിപ്പോർട്ടർ ശബരിമല. ഈ വിഷയം ചർച്ച ചെയ്യുന്നു എഡിറ്റേഴ്സ് അവറിൽ ആർവി ബാബു, ഹിന്ദു ഐക്യവേദി. TS ശ്യാംകുമാർ സ്വതന്ത്ര ചിന്തകനും സംസ്കൃത അധ്യാപകനുമാണ്. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ. ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ് കൊച്ചി സ്റ്റുഡിയോയിൽ. രാഹുൽ ഈശ്വർ അല്പസമയത്തിനകം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരും. CPI നേതാക്കൾ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമായി ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ ആർവി ബാബു, 2016-ൽ നാഗ്പൂരിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ RSS കൈക്കൊണ്ട നിലപാടാണ് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം വേണം എന്നുള്ളത്. കേരളത്തിലെയും പ്രമുഖരായ സംഘപരിവാർ ചിന്തകരുടെയും നേതാക്കളുടെയും നിലപാട് ഇതായിരുന്നു. താങ്കളുടെയും നിലപാട് ഇതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിലപാടനുസരിച്ചുള്ള ഒരു സ്ത്രീ പ്രവേശനം ഇവിടെ ഇന്നിപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കവേ എന്തിനാണ് അക്രമമുണ്ടാക്കുന്നത്? സ്ത്രീ പ്രവേശത്തെ സംബന്ധിച്ച് RSS പറഞ്ഞിട്ടുള്ള നിലപാട് അത് വളരെ വ്യക്തമായിട്ട് പലവട്ടം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ആചാരങ്ങൾ മാറ്റുന്നതിലും പരിഷ്കരിക്കുന്നതിനുമൊക്കെ തുടർന്നു വരുന്ന ചില രീതിശാസ്ത്രങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് വേണം ആചാരങ്ങൾ മാറ്റം വരുത്താൻ എന്ന് RSS പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. RSSൻ്റെ സർക്കാര്യവാഹമായാലും സർസംഘചാലകമായാലും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ വരുത്തുന്നതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ നടന്നത്? ഇവിടെ നടന്നത് സുപ്രീം കോടതി വിധിയുടെ മറവിൽ activistical Maoistical Algale, Sarkar and Otashiode, police, Ulichati Noladan Prasnam. I Kanakadurga and the Vecti, the party, the Sankarnate activist. Kanakadurga, some of the Kanakadurga, Amma Channel Ludata, interview, Urkota, the Vectamai for the Kanakadurga, Padegalata, Edabasha Provatagaya, in the Vectamite, Avadagram Sankarne, my Banda Putta Protochurdo, Edanglim Group Pugalamai Banda Putta Protochurdo, in the Rastri Proton, you did not another school, but came up with the Rastri Diamond. Kanakadurga Sahodan and Taparan. Kanakadurga Sahodan and Barnavaki, Service Australia, our Chetrangal Pogunala. Unlike a Sahodan, what a Kurthamite Paranello, Bactan, our Kudumbangalomite, Ilogicade, Rangitumai, and the city, Yan Manasalakanda, our Edangal Dartula activist Protangal Ulpadata Alum, Isha Patula Alum, Vishwa Sangundavadek Poganam in the Vijaritula Alumana, Tagal Sujipicha, Angle, and Damata Rastri Protan Tilpangali Itla, and Paksha, Kanakadurga case, and Yan Manaslakanda, our Pakti Alla Matadal Peringalai in the Benduka. In the Bendukai, Vishwasata Samandicha, Yapa Vishwasata Samandicha, Vishwasangondana, every Pogono in the Benduka Vectamakitilla. Even a Manasarakan, Bindum, Sanagur games, Urtukalano, and the Lekano, Ipo, Porto and the Vartagal in Manaslavano. Our Bindu in the Swathina Telpatai, Sabarimala, Provision at the Vendi Rubam Gonda, Kutai. WhatsApp group, Facebook group, you were Parijaper than your cousin when the Avakutaga, Irikam and Northern Apurta, Bindu in the Rastria, Alpering, and Kanakadurga, Swadikam, Sabarimalai Pogan, Agra, Muladon, group in Chernobyl. Anganangaling and Ella Sabarimalai Pogan. Ingriano, Ulichum Pangim, Padunikiana Sabarimalai Pogan. Then they ever tend something behind the drum. Even every guide, even a Pacta Janangler, Vishwasat and the Pagamite. Bactajanangal or Samaratende Margatelan, Prochobat and Margatelan. A Prochobum the Anakana Samayata Avade Inelekana, the San Nathan, Inundangil, either Vishwasan at Sanatella. You would have a Padanatamatic Ritano, our boys. I love him Padanatamatic Ritano, Venda, Padanatamatic Rital, Apollo, see, other aid the Sahaja Namakaram, Arvi Babu Paranga, no Alla, the Preston, three profession, you the profession and not the current number of Mumble Bishop. Adil, Arasas in the Sarkariwa and Direct Panar, Valare Vectamai, Order the Vidi, Ekartil, Nadapakapanam, Corda with the end of Anatilla, Paksha Corda with the Endialum, Supreme Court of the Parans and Sakatil, Kiringal Venom, Ye the Chetratilayalum. At the Kshetra and the Gartla, Linga Vivajan Padilla, Sabarimalai is no exception. In the Comparana Bite and the phone, put a Tangal Karakaudana, Tangal Dirkagama Edito and Nevadum Adana. Upon another Sampokim by Edartile, Sandoshika Levenda. Abilache, is the one Vectamite and Namal Parana, some side gigs, and the Niki and Elabad, the Nianu, Ipodium on the Lava, Ajaripo, Sabarimalai, Samandicha, Arkitula, Jen whom your Kitla, latest title book and other Swamish and the Buddha God. Why you? Ajarangal Vector the Tumulam. Other ever church is the Tuanum, Ajarangal Parishkarikanula, with those other Savanum, Tandrimara Italogicanum, they went to Hidoran. Itram Karinga Ludiana, would Chetra Ajaran Parishkarikan, Arsanjan, Anganello, the Dazanya Vice and Jelumi than other than Prime. Sangatana on the Lake Church is the Sangatana Sarkariwa Adana Parana. Yes, Sarkariwa for the Ajarimari Parishkarikan. Allah, I haven't. Noku, Ningla, second, Ningla, Moku, either Vendapata, Urumite, Churchiganum, Pandamite, Churchiganum, Church either, other Nelanel Kenta Anangil, Nelanurtanum. Are they not another Toteranum? Are they not another Anangil Matanum? Are they not another other Pinirana Parana? Yan Parana and Dirty Padanarland National Executive in the Vartagal. Krityamai vannathana case umayittu bandappettano alla ede case umayi bandappetta alla appo Sabarimalai karyam chodikkunnundu appo Sabarimalaikum ee nilapadu Sabarimalaikum baadhagamaanennu adhaham parayunnathu venakil njan keppikam alla njan parayam Abhilashe idu Sabarimalaikum baadhagamaanennu krityamai adhaham parayunnathu aanu evadeyum baadhagamaanu engeneyanengil adu valare vyakthamayiṭṭu adhaham Janam TV ku nalkiya abhimukhyathil clear aayitṭu adhaham parannallo valare vyakthamayiṭṭu parannallo adayithu Sabarimalaiyilu adu thodareyendadano ennu parishodhikkanam Today, Munbundai, the wonder, important Totanamilla. Adawa in the Lanilkana, it is Shastra Yutta, Dustia Ladina Totanum, Totarenda, Anna, Ingil Totaranum. Either Churchy and the Iran. Are they one rectoid or other wonder than Mari Churchy? Either Anna, they have Paranakari. Sherry, okay. Yan Adata Adi, like a Dominic presentation, Nalaipo, Sankaparivarande, Ayapa, Karma Samadiude, Hartalan. Congressum, UDF, Madene, Pindunakan, Ivishatil Petan, the Nuru, Aidhamakan. Sankaparivar from each other Namaka Manslakam, Congress either Paktare, Vedan Pichirikunu, Yangal, Pradesha, the Tilan and Kaparanda Sahajip? Alla Yangal Cardinal Tadrikan, Hartal Nodanaki Ujipilla, Bahalata Yangrilla, Pashi the Ingene government a year gender. How would I younger person? He under wherever materials and Karila, which has an idea. Pasha, you under Protech in the Marxist party, government, Aveshaburam, Vadam Narti, other Vijichu, and the Lori Nikas Samet and Jena Utta Sheriella. On the Idipatranandi, the Supreme Court review her Giverno, after government stand over. Quarter is stage at the Tilla, Munutara? Quarter stage and Danan Jogavilashi Penda or another. If you very break, Nertha and the England, we're a partner both a partner with the Nertha Medical College, wherever Chartsarthi, did you go on the Yarra? Other cover won the Arrow. End the Vithanim, Yangal Kairum, in the Parana Catalpine, would Parana, the Nanga Mandri Ironala, the Supreme Court of the Vithi, law of the land I number of Bilunda. Even out of Paranaman Slack and security personnel, the Parana both be concerned you. Our Kapakshe, other Sherry, Anganangal Katrika, Ningal Yangal Assurance, Yangala Kaitaman. What will Angana Kokandivan? No, our Kaitis are Karana. Paksha the Vendi very late. Another Vendi Varatha Kayan Giallo. In the Udanal, a shadow police would have boiled and were in Botella. Yampini, government of Randall law, courtless approval. Avada Kadakan Povita government of Kadati Lala, Patrician Hitler, every quarter the Ponde. Alla quarter the Poila Paksha, Namaka as I heard on Nugudi Perisho, the country Dominic presentation, Ibaradem Kairan Verno, police, Suraksha Urikam and the Parano, Kurchamuno to Bogunu, Pinavaka Pogan Karina Sahajamilla, Ibrahim Gunda police, Tirichirangunu, Ini Gud Puankarilla and the Lanapandakunu, our Samadikanella, Udvil Balamai is three, Bindu and Nuras three, police, Balamai, Tarek, Godu and the Rangambola, Namakandana. Other Chasham, every quarter take Matano, quarter medical. ഇവർ ഒരു തരത്തിലും സമ്മതിക്കില്ല നിരാഹാര സമരം നടത്തുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺടെക്സ്റ്റിൽ സർക്കാരിനെ അല്ലെങ്കിൽ അത് നടപ്പാക്കേണ്ട പോലീസിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനെ നമ്മൾ ഒരു അസ്വാഭാവികമായി അത്ഭുതകരമായി കാണേണ്ടതുണ്ടോ ഇല്ല എൻ്റെ വിശ്വാസം ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഗവൺമെന്റ് വിചാരിച്ചിരുന്നെങ്കിലും നടക്കില്ല അവിടെ പ്രശ്നം എന്തിനാ ഇപ്പോൾ ഏതായാലും അന്ന കാര്യങ്ങളുടെ മണ്ഡലം പോയി എപ്പോഴാണ് കഴിയേണ്ടത് 14 തീയതി അത്രേ ദിവസമേ ഉള്ളൂ If you train the Wasam, Angana, government, and Matamanolog, Yangla Washila, Kata Udeshinilla, either Kaparan, Singular Mother, the Shesham, in the Nepi, Urikanchu, Yangla Parada Udario, Idunda, I BJP Samarava Karaka if you window on the Yungiti. Edaka government, you don't get on the BJP, which was a Rashri Samarangalunda, and the Gardirus are car and other Paranakarnabramaya Badhedan, the Ravate, and the Pino to Puangario. I am Parnello. Government, others are the adequate standard match government. Adequate and the Mandri Karagambalida Matron Lavada, Pinot Mukamandri. I am Abdian Personum. A bean de Percalavoile. Yangle Kalav the Yojipilla, Sherio, Nala Hartala Yojipilla. Pasha print the Viti, Bakter the Veil. ഒരു കൂട്ടർക്ക് ബഹളം ഉണ്ടാക്കാനുള്ള ചാൻസ് വീണ്ടുണ്ടാക്കുക എന്തിനാണ് ഉണ്ടാക്കുന്നത് ശരി അതാണ് കോൺഗ്രസിന്റെ പോയിന്റ് ന്യായം ഞാൻ മടങ്ങിയെത്താം ശ്രീ എസ് കെ സജീഷ് സിപിഐഎം ശ്രീ സജീഷ് ഏത് തരത്തിലുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞത് എന്ന് പരിശോധിക്കണമല്ലോ ശരിയാണ് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഒരു വനിതയ്ക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകാം പക്ഷേ ഈ വനിതകൾക്ക് പോലീസ് കാലേക്കൂട്ടി കഴിഞ്ഞ ഒരാഴ്ച പോലീസിന്റെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൊടുത്ത് അവരോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ട് അവരെ അനുഗമിച്ച് പൂർണ്ണമായി അവർ എവിടെ നിന്ന് വരുന്നു അവിടെ നിന്ന് അനുഗമിച്ച് അവിടെ രഹസ്യമായി കയറ്റി അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള ആളുകളെ പോലും അറിയിക്കാതെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അത്രയും കാര്യം ചെയ്യാനുള്ള ബാധ്യത എന്തായിരുന്നു പോലീസിന് സജീഷ് കേൾക്കാമോ സജീഷ് കേൾക്കാമോ എന്തോ ഒരു തകരാറുണ്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങാം ശ്രീ ടി എസ് ശ്യാംകുമാർ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് യുവതികൾ അവിടെ കയറി അതൊരു യാഥാർത്ഥ്യമാണ് കയറിയതിനുള്ള പരിഹാരം എന്നുള്ള നിലയിൽ അവിടെ ശുദ്ധിക്രിയ നടത്തുക എന്നുള്ള രീതിയാണ് തന്ത്രിയും അതുപോലെ തന്നെ ആ ക്ഷേത്രം അഡ്മിനിസ്ട്രേഷനും പിൻപറ്റിയത് ദേവസ്വം ബോർഡിനോട് ആലോചിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ദേവസ്വം ബോർഡ് പൂർണ്ണമായ ഒരു ഉത്തരം പറയാത്തതുകൊണ്ട് അവർ ആലോചിച്ച് കാണും എന്നൊരു അനുമാനത്തിലേക്ക് ഞാൻ എത്തുകയാണ് ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് പത്മകുമാർ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു യുവതി രണ്ട് യുവതികൾ അവിടെ കയറി അവിടെ ഒരു ശുദ്ധികലശം നടത്തുക എന്നുള്ളത് ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ഒന്നാണോ സാധുവായിട്ടുള്ള ഒന്നാണോ പറഞ്ഞു ഭരണഘടനാപരമായി സാധുത ഇല്ല എന്ന് മാത്രമല്ല തന്ത്രവിധികൾക്ക് പോലും നിരക്കാത്ത രീതിയിലുള്ള ഒരു പരിഹാര കർമ്മമാണ് യഥാർത്ഥത്തിൽ തന്ത്രി അവിടെ ചെയ്തു വന്നത് തന്ത്രസമുച്ചയത്തിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഉക്തേശ് അനുക്തേശപി ചോപകാദേശ് ആലോച്യ തജ്ജൈ സഹ സാധകേന്ദ്രഃ ശ്രുതിസ്മൃതിന്യായപരൈഹി പ്രകുര്യാതം നിഷ്ക്രിയാം പുഷ്കലതാ തദൈവ അതായത് പറയപ്പെട്ടതും പറയാത്തതുമായ എത്ര വലിയ അശുദ്ധി ഉണ്ടായാലും അത് ശ്രൗതന്മാരോടും സ്മാർത്തന്മാരോടും ആലോചിച്ച് വേണം പരിഹാരം ചെയ്യാൻ എന്ന് തന്ത്രസമുച്ചയത്തിൽ പ്രായശ്ചിത്ത പടലത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറയുന്നുണ്ട് കാര്യം ഇങ്ങനെ ഇരിക്കെ യുവതികൾ കടന്നു അത് അശുദ്ധിയാണെന്ന് തന്ത്രി തീരുമാനിക്കുന്നു ഏകപക്ഷീയമായ രീതിയിൽ ഒരു പരിഹാര കർമ്മത്തിലേക്ക് കടക്കുന്നു ഇതൊരു കാരണവശാലും തന്ത്രവിധികൾക്ക് പോലും നിരക്കുന്നതാണെന്ന് മാത്രമല്ല തന്ത്രവിധികളെ ഉല്ലംഘിക്കുന്ന ഒരു കർമ്മപരിപാടിയാണ് ശബരിമലയിൽ ഇന്ന് അരങ്ങേറിയത് പ്രൗഢന്മാരോടോ സ്മാർത്തന്മാരോടോ ആഗമജ്ഞന്മാരോടോ ഒന്നും ആലോചിക്കാതെ തന്ത്രി സ്വയമേവ തന്നെ ശബരിമലയിൽ വന്നു ചേർന്നൊരു അശുദ്ധിക്ക് പരിഹാരം ചെയ്യുകയാണ് ഉണ്ടായത് മറ്റൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത് തിരുവല്ല 1565 തിരുവല്ല പറമ്പൂരിലെ ഗ്രന്ഥവരിയിൽ കാണുന്ന ഒരു കാര്യം അവിടെ നാലമ്പലത്തിനുള്ളിൽ വെളുത്താടൻ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവേശിച്ചപ്പോൾ അന്ന് ചെയ്ത പരിഹാര കർമ്മങ്ങളെപ്പറ്റി തിരുവല്ല പറമ്പൂരിലെ ഗ്രന്ഥവരിയിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതിനുവേണ്ടി തന്ത്രി അവിടെ പശുദാനം പുണ്യാഹം ദ്രവ്യകലശാന്തം തുടങ്ങിയ നിരവധി കർമ്മകലാപങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി ഒരു സ്ത്രീ പ്രവേശിച്ചപ്പോഴാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം ഒരു മണിക്കൂർ കൊണ്ട് പുണ്യാഹം കഴിഞ്ഞ് നട തുറക്കുന്ന രംഗമാണ് നമ്മൾ ശബരിമലയിൽ കണ്ടത് യഥാർത്ഥത്തിൽ ഇവർ തന്ത്രവിധികൾ പാലിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരുവിധ തന്ത്രവിധികളും പാലിക്കാത്ത കർമ്മ പരിപാടികളാണ് ശബരിമലയിൽ ചെയ്തു വരുന്നത് ഒരു യുവതി പ്രവേശിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇവർ പ്രായശ്ചിത്ത ഹോമം ചെയ്തില്ല ദ്രവ്യകലശം മുതലായ കർമ്മങ്ങൾ ചെയ്തില്ല ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു പൂജ മാത്രമാണോ ഈ പ്രായശ്ചിത്തം യഥാർത്ഥത്തിൽ തന്ത്രവിധികളോടുപോലും യാതൊരുവിധ താല്പര്യവുമില്ലാത്ത ആത്മാർത്ഥതയില്ലാത്ത പുരോഹിത വർഗമാണ് ശബരിമലയിലുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല യഥാർത്ഥത്തിൽ തന്ത്രവിധികളെയും ഉല്ലംഘിച്ച് അതിലുമുപരിയായി ഒരു സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധി വന്നപ്പോൾ ആ വിധിയെ പോലും ഉല്ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ പൗരോഹിത്യ മേധാവിത്വത്തെ പ്രദർശിപ്പിക്കാനാണ് ഈ കൂട്ടർ ഇവിടെ താല്പര്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിക്കുപരിയായ ബ്രാഹ്മണ്യ ശുദ്ധികർമ്മത്തെ യഥാർത്ഥത്തിൽ അയിത്തം തന്നെയാണ് ശബരിമലയിൽ ഇവർ പാലിച്ചത് ചണ്ടാളരും പതിതരും പരയലും പുലയരും ഒക്കെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അശുദ്ധി കർമ്മങ്ങളാണ് അശുദ്ധിയാണെന്നും അത്തരം അശുദ്ധി സംഭവിക്കുമ്പോൾ പരിഹാര കർമ്മം ചെയ്യണമെന്നും വളരെ കൃത്യമായി തന്ത്രസമുച്ചയത്തിലും കുഴിക്കാട്ട് പച്ച മുതലായ തന്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് എൻ്റെ ഒരു ചോദ്യം ഈ തന്ത്രിയോട് ഉന്നയിക്കാനുള്ളൊരു ചോദ്യം മ്ലേച്ഛരും പതിതരും തന്ത്രസമുച്ചയത്തിൽ പറയുന്ന ഒരു കാര്യം പതിതാഹ സ്വകുലാഭൃഷ്ടാഹ ചണ്ടാലാദീനാംച ഗോപുരാത് അന്തപ്രവേശഃ ചണ്ടാലന്മാരും പതിതന്മാരും മ്ലേച്ഛന്മാരും ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ കലശവും പുണ്യാഹവും മുതലായവ ചെയ്യണമെന്ന് വളരെ കൃത്യമായ തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അവിടെ ശ്രീ ആർ വി ബാബു പുണ്യാഹം അതിന്റെ ദൃശ്യം കണ്ടു തന്ത്രസമുച്ചയം അനുസരിച്ചിട്ടുള്ള ശുദ്ധിക്രിയകളാണോ ഇന്നിപ്പോ ശബരിമല സന്നിധാനത്ത് നടന്നിട്ടുള്ളത് അഭിലാഷേ ഞാൻ തന്ത്രശാസ്ത്രത്തിലോ അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിലോ അവഗാഹമുള്ള ഒരാളല്ല അല്ല നമുക്ക് അവിടെ എന്താ നടന്നതെന്ന് അറിയാമല്ലോ ഞാൻ പറയാം ഇപ്പോ അദ്ദേഹം തന്ത്രസമുച്ചയം സംസ്കൃത അധ്യാപകനാണ് തന്ത്രസമുച്ചയം ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം ഞാനത് പഠിച്ചിട്ടുള്ള ഒരാളല്ല നിങ്ങൾ ആ തരം കാര്യങ്ങൾ ചോദിക്കാൻ തന്ത്രശാസ്ത്രത്തിൽ അവഗാഹമുള്ള ആൾക്കാരോട് ചോദിക്കണമായിരുന്നു ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം തന്ത്രസമുച്ചയം അനുസരിച്ച് ചണ്ടാലനും പതിതനായിട്ടുള്ള പതിതാഹ എന്നുള്ളതിന് നിർവചനം പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇരിക്കട്ടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ നിർവചനം അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ തന്നെ കാരണം പതിതൻ എന്ന് പറഞ്ഞാൽ അവരുടെ ധർമ്മഭ്രഷ്ടൻ എന്നുള്ള വ്യാഖ്യാനവും പല ഗ്രന്ഥങ്ങളിലും കാണുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് Adine Nija Adil Patala and Lartham, Tanella, Ola, Chandala, Parate, Abate, Urikarium, E the Grandatinum Uru Parimudinda, Tantra Samuchetan Uru Parimudinda, Parimudinda, Sarvakalina Maya Prasatiula, Kiringal, our Grandatilendau, Samagaliga Maitula, Avastaya Munurti Kondula, Kiringal Manatunda. Upon Ajar, Samagaliga Manapara, Tantra Samucheum in the Grandam, Sri Narayanan Bhattanambudiri, Edumbudu. Adeham, China's Narayanambudiri. China's Narayanambudiri, Iriti, 900 kilometers. That means, Samayatamaka Laura, Kerala, and the Samuka Sakajim, our Narco Shetra Profession, you should get Sagan. Ah, Samuka Sagan under Grandam Digicumbula, and not the Samuka was the Munurtikunda, Uribachi worker profession, you should get better under our profession child in the like a Sudigalasam Indi on the division now. Samuka Sagarimari. Dalit Sri Gari and the Perlan and Angela, but the Lideraitula, let check on again a Kodik and Kanakadurga and Akaman wait in the Apo in other Lenda President. Presidenta, you day, Ipotantra Sastra and Serich Trevacanicumbo, Strigal Day, Provesatium, Namakanga Kandu Gude and Anu Chodium. Either Eper and Avarnak Provesatium Chodium, Avashi Arvi Babu, Munba, but a Suji pitch of the bullet, Dalit Vibhakatil Pata, Alagal, Shetra Profession, Undirinilla. Other Vilaki in the Tantra Samuchevan, Alangal Tantra Samuchetile, Viti Pragaramana, Angan Shetra Profession and Naranal, Shuddi Galashan, not the dinner. Okay, Adamario. I don't have an Tandra Samuchem. I call it answer. Tandra Samuchem, I didn't parihara Korean or the Shikundalo. A parihara Korean Loche on another. A Tandra Samuche till Tandra Samuche or Shikabota name. Iparana, Vivajanam, Mari. Even a post three Gildagarium, very by Indondana, Pinef, Indum Tandra Samuchete, Anusha Chonda, then I Sarvakalina, my other Sandra Samuchetal, Muruan Matanam and Arthurella, Kaluja Maita Matan does the name, Mati Gunda, other Angirikum, Adanipo, Pinoca, Elingapate, Avana Samogotan, a Chetra Profession at the Gaitala, Kaluja the Maya Matam will call the name, will call them in the Vidikunu. Kalatan and Serge Marantana either in Nangle, Avadian and Angle Parinal, Avadim, Pandit and Mara Logican. If you put any other Chetra Profession number on Dial, Chetra Profession number on Dagan and Munbo, whatever the Samuka, Parishkaran, Kerala. That's the Torcian. Even a Sabarimalai, even Shame on Dangle, other Kursola, the Enda Charcel Nakalam. Other Venda Idil, Venda Salangal, Venda Patavima in the Charci, the Tanaka, Harundakam. Other Tetanangle, Tiritanum. I like you. I there was some border notification or kid. In the notification by another October notification on either Mandalamasan or Tumbaraki notification on you the Gulper Prize, Patunam Patanjuanano. Not about Patuamba, Padivoran dedication of Patuamba, Patuambatanjanam. Apo Abde, Anelecula, some Vitanam, there was some border to Rangi Island Mother than Nelevironda. I call it there was some border to Rangi Island Mother than Nelevironda. Allah, I call it either Adiamai Narno and Lala end the Preston. Oh, Allah, you were the Preston and Darnoku, you were the Preston Darno. Allah, I call it in the old Chicago and the Preston with Namuku, Paranagarna, and Serge Paranagarna, Anuchedam Padanella, Itam, Paranagarna, Maitana Velakan, the Protection of Civil Rights Act and Serge. Aitate Munurti, Uridartula Vivajanum Padilla, Shikapur and a Kuchamaitana Kanada. Tandra Samuchem, Ipo, E. the Little Shetra Profession at the Kairatil Parana, Ashudikri upon the Lankanilla and the Namukunala Botimund. Apo, Avade Anganavru should take Alasam Naratitla Tandrie, Ipon, the level of Namangal Pragaram. Case will put down the Karingal Lever Narnitul. Ottum Naranakanu Hada Karanam. Poneleville, Ajaram Enola Neleke, Sabarimalai, Ipara in the Patinum and Badan Metacola, wherein the Strigal Provesic in the Ajar Lenkana Mite Todarian. Chetratanakate, Ajaram, Matan, Supreme Court, the Po, name of Electan Mario, reward of Athatel, Iperdas and the Panadundalo. Madavi Swasat in the Garatil, Linga Samatum Kundu in the day, Parimitical Samandice, whatever the Po, Mughal Rotoki, Athatel Prime Paranil. ഒരുപാട് കെകെ വേണുഗോപാൽ തരത്തിലായി പറയാൻ പറഞ്ഞു. ഇപ്പോൾ നിലനിൽക്കുന്ന നിയമം റിവ്യൂ ഇപ്പോൾ താങ്കൾ പറയുന്നത് ആംഗ്ലശരി ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതുവരട്ടെ. അപ്പോൾ അതുവരെ അത് ഞാൻ പറയുന്നത് അത് വളരെ തർക്ക വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതില്ല. ഏറ്റവും ജനാധിപത്യം പൂത്തുലഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് ഉയർന്നു നിൽക്കുന്ന പൗരസ്ത്യ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഈ ഒരു വിവേചനം നിലനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ശരി, അന്ന് കരുതി നമ്മൾക്കും വിവേചനമാകും. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ശ്രീ ടി എസ് ശ്യാംകുമാർ, ഞാൻ ഭരണഘടന, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, ഭരണഘടനയുടെ 17-ാം അനുച്ഛേദം, അതൊക്കെ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഇപ്പോൾ ക്ഷേത്രത്തിനകത്തെ പരമാധികാരം തന്ത്രിക്കാണ്. ക്ഷേത്രവിധികളിൽ, താന്ത്രികമായ കാര്യങ്ങളിൽ തന്ത്രിക്കാണ് അധികാരം എന്നുള്ളതാണ് പൊതുവെയുള്ള നില. അത് കോടതികളും ശരിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട താന്ത്രികമായ ശുദ്ധികലശം തന്ത്രിക്ക് തോന്നും വിധം ചെയ്യാനാകുമോ? അങ്ങനെയാണെങ്കിൽ ഒരു തന്ത്രസമുച്ചയം അനുസരിച്ചാണെങ്കിൽ ചണ്ടാളൻ, അതല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ അവിടെ പ്രവേശിച്ചാലും ഈ ശുദ്ധികലശം നടത്തേണ്ടതാണ്. യഥാർത്ഥത്തിൽ തന്ത്രവിധികൾ തന്നെ ശബരിമലയിൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയാസ്പദമായൊരു കാര്യമാണ്. ഇവർ പിന്തുടരുന്ന ഗ്രന്ഥങ്ങളാണല്ലോ തന്ത്രസമുച്ചയവും ശേഷസമുച്ചയവും കുഴിക്കാട്ടുപച്ചയും എല്ലാം തന്നെ. ഈ ഗ്രന്ഥങ്ങളില്ലാതെ ഈ കർമ്മകലാപങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. കുഴിക്കാട്ടുപച്ചയിൽ പ്രായശ്ചിത്ത പടലത്തിൽ പറയുന്നൊരു കാര്യം, എത്ര വലിയ അശുദ്ധി ഉണ്ടായാലും നടയടച്ചിടുക ഇപ്പോഴത്തെ ആചാരമല്ലല്ലോ എന്ന് വളരെ കൃത്യമായി കുഴിക്കാട്ടുപച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ തന്ത്രി നടയടച്ചിട്ടൊരു ശുദ്ധികലശം ചെയ്തത്? അടുത്ത പ്രശ്നം, തന്ത്രി ഏകപക്ഷീയമായിട്ടാണ് ഇന്ന് നടയടച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്ത്രസമുച്ചയത്തിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം, എത്ര അറിവുള്ള ആചാര്യനായാലും, തന്ത്രി എത്ര അറിവുള്ള ആചാര്യനായാലും, ഉക്തേഷു അനുക്തേഷു, പറയപ്പെട്ടതും പറയാത്തതുമായ വിഷയങ്ങളിൽ ശ്രുതിസ്മൃതിന്യായ പരേഷു ശ്രൗതന്മാരോടും സ്മാർത്തന്മാരോടും ആലോചിച്ചിട്ട് വേണം പരിഹാര കർമ്മം ചെയ്യാൻ, എന്നാൽ മാത്രമേ അതിന് സമ്പൂർത്തി കൈവരികയുള്ളൂ എന്ന് വളരെ വ്യക്തമായി തന്ത്രസമുച്ചയത്തിലെ പ്രായശ്ചിത്ത പടലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിരിക്കെ ആ തന്ത്രവിധിയെ പോലും ഉല്ലംഘിച്ചുകൊണ്ടാണ് ശബരിമലയിലെ തന്ത്രിക്കൂട്ടങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് ചൂണ്ടിക്കാട്ടുന്നത് ഇവർ തന്ത്രവിധിയെ ഉല്ലംഘിക്കുകയാണ്. പകരം ചില അജണ്ടകളിൽ ഇവർ തന്നെത്താനെ ചെന്ന് വീഴുന്നതാണ്. ഇതിനുപരിയായി ബ്രാഹ്മണ്യത്തെ പുനഃസ്ഥാപിക്കാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് എന്നതും നാം കാണാതിരുന്നുകൂടെ. ആ വഴി ഐത്തത്തെ പുനഃസ്ഥാപിക്കുക. ഇവർ കയറിയതിലൂടെ ഐത്തത്തെ ശുദ്ധികലശം എന്നുള്ളത് അശുദ്ധിക്ക് പരിഹാരമായിട്ടാണ്. അതെന്തിനാണ്? ഐത്തത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ശരി, അവിടെയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. നമ്മളൊരു ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുകയാണ്. ഈ ശുദ്ധി അശുദ്ധി എന്ന പ്രശ്നമൊക്കെ വരുന്നത് നമ്മുടെ പഴയ സാമൂഹ്യ വ്യവസ്ഥയിലാണ്. ഏത് അർത്ഥത്തിലാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അതൊക്കെ മാറി ആ കാലത്തുണ്ടായിരുന്ന ഈ ശുദ്ധികലശം സ്ത്രീ അവളുടെ മെൻസ്ട്രേറ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ ആ സൈക്കിൾ ഉള്ള സമയത്ത് ആർത്തവ വിമുക്തി ആവുന്നതിന് മുൻപ് കയറി എന്നുള്ളത് കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനാചാരമല്ലേ? കോൺഗ്രസ് അയ്യോ വിശ്വാസികൾക്ക് മുറിവേറ്റിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് ഇവിടെ ഈ കാര്യത്തിലും ഇതൊന്നും പാടില്ല, ഇതൊരു ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നതല്ല എന്ന് പറയാനുള്ള ആർജവം കൂടി കാണിക്കണ്ടേ? ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തെറ്റായാലും ശരിയായാലും നല്ലൊരു വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും ഈ 50, 10, 50 ഇടയ്ക്കൂടെ പലരും ആഗ്രഹിക്കുന്നവരാണ്. അതിൽ മാറ്റം വേണമെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വരണ്ടേ? അപ്പം ഞങ്ങളെടുത്ത സ്റ്റാൻഡാണല്ലോ, ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ സ്റ്റാൻഡ് എന്താ? ഇത് ചർച്ചകൾ വേണം, പല അഭിപ്രായങ്ങളുണ്ട്, ഈ താന്ത്രികമായ കാര്യങ്ങളുണ്ട്, അതുപോലെ ദേവസ്വം ബോർഡിൽ ഒരു കക്ഷിയാണ്, 12 രാജകുടുംബമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ച നടത്തി അനാചാരങ്ങൾ മാറേണ്ടതാണ്, ഒരു സംശയക്കാരില്ല. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് വരണ്ടേ? പക്ഷേ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കാണുന്ന പോയിന്റ്, ഇതിൻ്റെ പേരിൽ ഇവിടെ കലാപം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇന്ന് ശ്രീ ബാബു ഒരു കാര്യം റിപ്ലൈ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ NSS ജനറൽ സെക്രട്ടറി സുഭാഷ് എന്നാൽ അദ്ദേഹം ഇന്ന് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ അവിടെ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ കേന്ദ്രത്തോട് ഓർഡിനൻസർക്കായി ഞങ്ങൾ പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് പ്രസക്തമാണിപ്പോൾ. ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ചർച്ചകൾ വേണം, അനാചാരങ്ങൾ മാറുന്ന തർക്കമൊന്നും ആ കാര്യത്തിലില്ല. പക്ഷേ ഇവിടെ തെറ്റായാലും ശരിയായാലും Naluri Pab Shasil Nikanavada. A father matter Manangil, other Naka Churchill, Churchill down of a quarter and the Yangle and the Barthello, quarter than the Visiku Pagaram. You were Churchillicuponum, and the Barthelangil, Correra Smutaguardele. Would it be Tiunda or not a Calabondacano? Would it be Tiundai Poile? In the Matramella quarter the Shadda, Nalpatun with the bird review her Jigalamai Chano. Stay Nirandra Maushiputu. Paksha quarter the Shasana Rubatrana. Unibari Ribatrandam the Pariganicunda. Adan Munbur, Tartlim with the Pariganicilla, stay Tarilla in the quarter the Tramana Porno in the Lam, Namalakandana. Aladak Angirikuno. Adon only Rotana the Vatium, government Vatia, Yanglaparana. E government paid and were a Katie like the order of quarter of Prichata Hilo. Yangla Costavana. Government of Parala 22nd case of the government stakeholder, I primary, Church. But I didn't remember either Washington. Pertech Avara Washapur, the Wally Puru, Mother, and then Shesham, E. Rendu Veracati in Artur Calabon Dacno. Sherry, I'm going to wash you in the Lanica, CPM Hagatun, Lord Marbury, Akartla, Shamanish Sajisha, Tangle Kipol Kelkam, or Tangle Telephone Line Lundo. Okay, okay. Nalad. E. Karatilla, Sarkar and Uru Gudha Lojana, Nadapaku Gairno. Now Kadina, December 24th, Tia the Mudal. Police in the Samrakshana Irinu E. Udigal. Angine, Oral Chail Athigam, Samemet, Vividas Talangal Karangi, Uru police in the stage Apathude, Urupateka Samet to one Avruda Arathan and Ruvachipoga. And the police descend the Uru Kathabole, Uru Sangari Pola Tonu. Angine, Nadapak and the Bath the Sarkar Nundairno. The Abunashu Kajudan. Come on. Come. This is the guardian. Sarkar has a corner in Kodata after the parliament. We mother Sarkar at the Reda. Cordy would have been unedition Mogia. We are cordy with the unedition. We are Sarkar from the father. But you are in Panther Land of the Even a corner you would have something out of your day, but the gender with you die. I think Sarkar that would catch you at Kanakadurga. Upon the one of all, are we the one of the probably the Tiana, Sarkar Rabatitular Piano. Adinda Sahajatil, Sarkana GM and Dicati another, are within Arapila Kanula, a little are viewed of Agama Undazuna, Elna Kaiding of Munaka Sarkuanula. Nate E. Price and Patas, Amda, Ravati Conventive on the Nature, 70% of driving. Our personal of nature, Yendanjum DD, Rikanavon Dakikunda, the video to Anapikunda, low and over person Dakikunda, Arkum Provation. Selam is legal one of the Merate, they are legal than one of the police and the Banana culture and the honor, Ipopatida. It would say Samaman and the Rishon Tagar on the low, the spiritual person. And that will tomorrow very much on the other Arpula, Payaso, Mundaga, and Irish Poganda, the Sarkar number. But I don't know Milade, Namakari, we would have BJP, Chandrakuri, Shakti, Bandam. Or Uru Suvarna, Sarah, the water. Our also the country. I did Pasamunda or Samikuno. For Paraino, the Regal, Price, but a Regal Adimaitano, Primary Care, Allah, Dokanamukariam, Adimaitala, you were the Price Lula, Regal, Sabarimalai Kairana, our Tonucho on the Lepariburnan with your Masabuja and Bicham, Nirava the Tona Carriage into the Kashir and Pakshamaki on the Little Kana, Samuka Sahajim and Dana, Ashria Sahajim and Dana, and okay, Nalabo Tundalo. Apo Nala Hartalan, Hartan Karina Vidatlek, Ivigaranga Katikan, Pariapta Magna Tartlek, in a Hasiat Magamai Kunduboi, and noticed Tivisham, so Stikana Mairno in the Lana and the Chodium. And that's the Abdashu, the time in the flat and others. Would have been Ranalkuna Pascha Paratil. I would give Supreme Court the unit, we did a general chicken up to the government. The parliament in the Native and Amal Pacodum Captain, Namal Pene, Pacodum, North and one of those in the region of Macmillan, what was the algorithm? He told them liberal fatalities and in a conference of the Kanakadurga, the spiritual Balambayos, Goldo, and Joseph. Apollo Sanagirium and the Avade, Rastangal Sustikan, and the Argolon Diagram. Then Rastangal is after Sanagiritil. You were Tyrone on the Barambo, Patilla in the Bayan, Arthurno, Samdangal, Paramaya, Badriana, Badia, Ravetipoviana, Chesro, the Patti, even a number of under Adinda Poran, Riven ജസ്റ്റ് വിധിക്ക് മുമ്പ് മാത്രമല്ല, അതിനുശേഷം 2004 കേട്ടിട്ടില്ല. കേറി എന്ന് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? 19 ആഗസ്റ്റ് 19 ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിന്റെ പുറത്തു പോകുന്ന പത്രം ബി ജെ പിയുടെ പത്രമായിട്ടുള്ള ജന്മഭൂമിയല്ലേ? ഇവരെല്ലാം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രായത്തിനും അല്ല, അതൊക്കെ ശരി തന്നെ. അവരുടെ പല നേതാക്കളും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അക്കാര്യത്തിലൊന്നും എനിക്ക് വേറെ വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ടി ജി മോഹൻദാസ് കൂടി ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു. ശ്രീ ടി ജി മോഹൻദാസ്, സെപ്റ്റംബർ 28 രാത്രി 9 മണിക്ക് താങ്കൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. താങ്കൾക്ക് നേരിട്ട് ഉള്ള അനുഭവം, താങ്കൾ ഈ ശബരിമല യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ആളാണ്. അങ്ങനെ അനുകൂലിക്കാൻ കാരണമായ ഒരു സംഭവം, ഒരു യുവതി, അവർക്ക് അയ്യപ്പനെ കാണാൻ അത്യധികമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി ഗർഭപാത്രം നീക്കി, ശസ്ത്രക്രിയയിലൂടെ ഗർഭപാത്രം നീക്കി അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായി കോടതിയിൽ വന്ന് കൈകൊപ്പി സാർ എന്നെ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട്. എന്തായാലും ഇപ്പോൾ ഗർഭപാത്രമുള്ള സ്ത്രീകൾ തന്നെ ഔദ്യോഗികമായി മല ചവിട്ടിയിരിക്കുകയാണ്. താങ്കൾക്ക് സന്തോഷമുള്ള മൊമെന്റ് ആണോ ഇത്? ഇന്ന് ലഡു വിതരണം ചെയ്യുമോ? അല്ല അഭിലാഷ്, ഞാൻ പറഞ്ഞതും അങ്ങനെയല്ല അഭിലാഷ്. കോട്ടി ചെറിയൊരു പ്രശ്നമാണ്. അവര് ശബരിമലയിൽ കയറാൻ വേണ്ടി ഗർഭപാത്രം നീക്കിയതല്ല. ഗർഭപാത്രം മറ്റു കാരണങ്ങളാൽ നീക്കി. എന്നാൽ ഇനിയിപ്പോ എനിക്ക് ശബരിമലയിൽ ഒന്ന് പോകാൻ അനുവദിക്കരുത് എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി. അത് വലിയ സങ്കടമായി പോയി. കാരണം അത് ആരും പ്രതീക്ഷിക്കാത്തൊരു വിധിയായി പോയി. കാരണം 10-നും 9-നും ഇടയ്ക്കാണ്. ഗർഭപാത്രം ഉണ്ടോ ഇല്ലോ എന്നൊന്നും ഞങ്ങൾക്ക് നോട്ടേ എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അതാണ് സങ്കടകരമായ ഒരു അനുഭവമായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ സംഭവിച്ചതുണ്ടല്ലോ, ഇതിനു മുമ്പും യുവതികൾ ഒളിച്ചും പാത്തും ഒക്കെ കയറിയിട്ടുണ്ട്. ഞാൻ ഇവരെ കയറ്റണം എന്ന് ആഗ്രഹിച്ചത് എല്ലാവരുടെയും കൺസെൻസസിലൂടെ സന്തോഷമായിട്ട്, ആരും തടസ്സപ്പെടാതെയും ബഹളം വെക്കാതെയും സന്തോഷമായിട്ട് കയറുക, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതിയിലൊന്നും പോകാഞ്ഞത്. കാരണം കോടതികളിലൊന്നും ഈ കാര്യം നടക്കില്ല എന്ന് എനിക്കറിയാം. അലമ്പൊക്കെ ആകുള്ളൂ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വർഷങ്ങളോളം ഞാൻ ശ്രമിച്ചു. കുറച്ചൊക്കെ ഉണ്ടായി, ഇപ്പൊ പരാജയപ്പെട്ടു. അപ്പൊ അതില് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ, 66,000 നമ്മൾ പോലീസുകാരെ ഞാൻ വിചാരിക്കുന്നത്. ഇതുകൂടാതെ പാരാമിലിറ്ററി, ഒരു റിക്വസ്റ്റ് കൊടുത്താൽ വരുന്ന കേന്ദ്രസേന, മുഴുവൻ ഉദ്യോഗസ്ഥ ബന്ധം, അതുകൂടാതെ ലക്ഷക്കണക്കിന് പാർക്ക് ചെയ്യേണ്ടതാണ്. ഇത്രയും മുഖ്യമന്ത്രി 3.25 പലവഴി മൂടി, ആരും അറിയാതെ ട്രാൻസ്ജെൻഡർ ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചടത്തി 2 പേരെ കയറ്റുന്നതിൽ എന്താ ഇത്ര വലിയ മഹത്വം? നാണക്കേടല്ലേ? സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെങ്കിൽ ആണുങ്ങളെ പോലെ പകൽ സമയത്ത് അവിടെ 10,000-2,000 പേരുണ്ടാവും, അല്ലെ 5,000 പേരുണ്ടാവും. നിങ്ങൾ അവരെ വകഞ്ഞ് മാറ്റിയിട്ട് നിങ്ങൾ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന, യഥാർത്ഥ ഭക്തയെ കൊണ്ടുവരുന്നെങ്കിൽ ശരി, ഈ പറഞ്ഞവരാണ് യഥാർത്ഥ ഭക്തകളല്ല എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാം അറിയാം. അല്ല, അതിപ്പോ നമുക്കറിയില്ലല്ലോ. അവിടെ ടി ജി മോഹൻദാസ്, അങ്ങനെ ഈ 2,000 പേരെ വകഞ്ഞു മാറ്റാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചോരപ്പുഴ ഒഴുകില്ലേ? അതെന്തൊരു വലിയ കഷ്ടമായിരിക്കും. ഈ ഐഡിയ വിധി വന്നതിന്റെ അടുത്ത ദിവസം തന്നെ താങ്കളുടെ നേതാവ് സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞതാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് വല്ലാത്ത തോതിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാക്കില്ലേ? ഇല്ല, കാഷ്വാലിറ്റീസ് ഉണ്ടാവാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. ഞാൻ പറയട്ടെ, 10 രൂപ ഞാൻ സർക്കാരിന് ടാക്സ് കൊടുക്കാനുണ്ട്, ഞാൻ കൊടുക്കുന്നില്ല. ആ 10 രൂപ എന്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ? ഇല്ലല്ലോ. നിയമപരമായിട്ട് എന്നെ എപ്പോഴാണോ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ പിടിച്ചു നിർത്തി എൻ്റെ നിന്ന് 10 രൂപ ഒപ്പിക്ക്. അല്ലാതെ സുപ്രീം കോടതി വിധിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അങ്ങോട്ട് എന്റെ പോക്കറ്റ് അടിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇന്നിപ്പോ ഈ കാണിച്ചത് സംശുദ്ധ നാണക്കേടാണ്, പിടിപ്പുകേടാണ് സർക്കാരിന്റെ ഒളിച്ചു കിടത്തിയത്. ശരി, ഇത് സർക്കാരിന്റെ ഗതികേടാണ് എന്നുള്ളതാണ് ആ കാര്യത്തിലെ താങ്കളുടെ പോയിന്റ്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഈ ദിവസം സന്തോഷമില്ല, നല്ല നിലയ്ക്ക് ആയിരുന്നു കയറേണ്ടതെന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. ശരി. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഈ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാട്, 22-ാം തീയതി കോടതി ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു യുവതി അവിടെ കയറിപ്പോയാൽ പിന്നെ ഈ 49 റിവ്യൂ ഹർജികളും റിവ്യൂ പരിഗണിക്കുന്ന പ്രോസസ്സും ഒക്കെ അപ്രസക്തമാകും, യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഇന്ന് 2 യുവതികൾ ദർശനം നടത്തിയതോടുകൂടി ഇനിയിപ്പോൾ ഒരു കാര്യവുമില്ല, സകലതും നിർത്താമെന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തിയോ താങ്കൾ? ഇല്ല ശ്രീ അഭിലാഷ്, 3 കാര്യങ്ങളാണ് ഇതിൽ. ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്റെ നിലപാടും മനസ്സും എന്താണെന്ന് ഇന്നലെ വ്യക്തമാക്കിയതാണ്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിന്യായം ഹൈലൈറ്റ് ചെയ്ത് പുരുഷന്മാർക്കും പോകാൻ കഴിയാത്ത അമ്പലങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ശബരിമല സംവിധാനത്തെ ട്രഡീഷനാണ് എന്ന് ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി ഒരു നിലപാട് പറഞ്ഞ ദിവസമാണ് നാണം കേട്ടോടുകൂടി നട്ടല്ലില്ലാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒളിച്ചു കടത്തുന്ന ഈ വൃത്തികെട്ട പരിപാടി നടന്നത്. ഞങ്ങൾക്കെല്ലാം എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും സഖാവ് പിണറായി വിജയൻ എന്നും ബഹുമാനമാണ്, ഇരട്ട ചങ്കുള്ള വ്യക്തിയാണെന്നാണ് ഞങ്ങൾ അടക്കം വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു നട്ടല് പോലും ഇല്ലാത്ത നടപടിയാണ് അദ്ദേഹം കാണിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ രാവിലെ വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് പോലീസ് സംവിധാനങ്ങളെ വെച്ച് കേറ്റണമായിരുന്നു. പകരം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വനിതാ മതിൽ പോലൊരു കാര്യം നടത്തി. വനിതാ മതിലിനെ ആശയപരമായി വിയോജിക്കുമ്പോഴും അതൊരു ആണത്വവും പെണ്ണത്വവുമുള്ള ഒരു പരിപാടിയാണ്. ധൈര്യസമേതം തങ്ങളുടെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്ന പരിപാടിയാണ്. അതിനോട് ബഹുമാനമാണ് വിയോജിക്കുമ്പോഴും. പക്ഷേ അവിടെ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിന് യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഇല്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സ്റ്റേറ്റ്മാനെ സംബന്ധിച്ച് നോക്കൂ, ഇത്ര വലിയ പ്രതിരോധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ശരി ഞാൻ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോലീസിനെ ഉപയോഗിച്ച് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അതുണ്ടാക്കുക നമുക്ക് ഇപ്പോൾ ആലോചനയിൽ നിൽക്കാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വേണ്ട, അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട, ആരും അതുകൊണ്ട് ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടേണ്ട എന്ന് കരുതിക്കൊണ്ട് വളരെ തന്ത്രപരമായി എടുത്തിട്ടുള്ള സമീപനം ഇതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കലാപം ഉണ്ടായില്ല, ചോരപ്പുഴ ഒഴുകിയില്ല, ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല, നല്ലതല്ലേ? ശ്രീ അഭിലാഷ്, ഇതാണോ തന്ത്രം? ഇത് തന്ത്രമല്ല, ഇത് കുതന്ത്രമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആലോചിക്കണം. ആ ശബരിമല ശ്രീകോവിലിന്റെ കീ അഥവാ താക്കോൽ ആരുടെ കോന്താലയിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ആര് വിചാരിച്ചാലാണ് ശബരിമല നട അടയ്ക്കുന്നതും തുറക്കുന്നതും അദ്ദേഹത്തിന് മനസ്സിലായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം അന്ന് പറഞ്ഞത് എന്താ? നട അടച്ച് പടിയിറങ്ങും എന്നാണ്. എന്നിട്ട് നട അടച്ച് എന്താ പടിയിറങ്ങാത്തത്? ആയിക്കോട്ടെ, പരിഹാര ക്രിയകളും ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്നല്ലോ, എന്തിനാ നടയടച്ച് പടിയിറങ്ങുന്നത്? അവിടെ പരിഹാര ക്രിയ ചെയ്തു. ഇനി അടുത്ത അഭിലാഷ കാര്യങ്ങൾ അറിയണമെങ്കിൽ മനസ്സിലാക്കണം. അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ടല്ല. വിശ്വാസലംഘനവും നടന്നു എന്ന് കേൾക്കുമ്പോൾ ആവശ്യമായ പരിഹാര ക്രിയകൾ ചെയ്തു. അടുത്ത ദേവപ്രശ്നത്തിലല്ലേ ഡീറ്റെയിൽസ് വരാൻ കഴിയൂ? അടുത്ത ദേവപ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തല്ലേ ബാക്കി പരിഹാരക്രിയകളും കാര്യങ്ങളും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ശബരിമലയിൽ യുവതികൾ കയറി വിശ്വാസലംഘനം നടന്നു എന്ന് കേട്ടുടനെ ആ പരിഹാരങ്ങൾ എന്താണ്, പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്താണ്, ബിംബശുദ്ധി, വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി വരാൻ പോകുന്ന ദേവപ്രശ്നങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ ആണ് അയ്യപ്പന്റെ ഹിതമെങ്കിൽ അത് ചെയ്യും. അതുകൊണ്ട് അത് ദേവസ്വം അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും അത് ചെയ്യാതെ മാറി നിന്നില്ല എന്നോർക്കണം. ദേവന്റെ പിതാവായ തന്ത്രി നട്ടലുള്ള നിലപാടെടുത്തു എന്ന കാര്യം നോക്കണം. ശ്രീരാഹുലേശ്വർ, എല്ലാ ദിവസവും ഈ ശ്രീകോവിലിൽ അവിടെയുള്ള ആചാരപരമായ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ യുവതി പ്രവേശന വിധി ഉണ്ട് താനും. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും യുവതികൾ വരികയും എല്ലാ ദിവസവും ദൈനംദിനം എന്നുള്ള നിലയ്ക്ക് ഈ കർമ്മവും ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ യുവതി പ്രവേശനത്തിന്റെ കുഴപ്പവും ആചാരപരമായ അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും, സുപ്രീം കോടതിയിൽ നടപ്പാവുകയും ചെയ്യും. ഇതുപോലെ എല്ലാ ദിവസവും ഒളിച്ചു കടത്തുവോ? ഇതുപോലെ എല്ലാ ദിവസവും ഒളിച്ചു കടത്തുവോ? ഞങ്ങളെല്ലാം എതിർപക്ഷത്ത് നിൽക്കുന്നവർ കുറച്ചുകൂടെ മാന്യതയുള്ളവരാണ്, കള്ളക്കളി കളിക്കാത്തവരാണെന്ന് വിചാരിച്ചു. അത് ഞങ്ങളുടെ തെറ്റാണ്. ഞങ്ങൾ വിശ്വാസികളുടെ തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. മറുഭാഗത്ത് നിൽക്കുന്നവർ കുറച്ചെങ്കിലും ധാർമ്മികതയും നൈതികതയും ഉള്ളവരാണ്, കള്ളക്കളി കളിക്കാത്തവരാണെന്ന് തെറ്റിദ്ധരിച്ചത് ഞങ്ങളുടെ അടക്കമുള്ള പാകപ്പിഴയാണ്. പ്രത്യേകിച്ച് ഒരു ന്യൂ ഇയർ. അതാണ് രാഹുൽ ഈശ്വറിന്റെ പോയിന്റ്. എനിക്ക് വ്യക്തമായി ആ കാര്യം. ഇവിടെ ശ്രീ സജീഷ്, കള്ളക്കളി കളിച്ചോ? ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ കയറ്റിയത് എന്തിനാണ് സജീഷ്? ആ, ഹലോ, കേൾക്കാം. ശ്രീ അഭിലാഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ അഭിലാഷ്, ഇതിലെ ഒരു കാര്യം, അങ്ങനെ ഒളിച്ചും പാത്തും ഏതെങ്കിലും രീതിയിൽ കള്ളക്കളി കളിച്ചും അല്ല ഈ തീരുമാനം വരുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അവർ ആ സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ കുറെ അക്രമകാരികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നു. എന്നാൽ അതില്ലാത്തൊരു സാഹചര്യത്തിൽ അടുത്ത് വരുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാതിരിക്കാൻ ഒരു തരത്തിലും സർക്കാരിന് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയില്ല, പോലീസിന് കഴിയില്ല. അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഈ രാഹുൽ ഈശ്വർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവിടുത്തെ ആചാരലംഘനം ഉൾപ്പെടെ. അവിടുത്തെ ഈ മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരം നടത്തിയത് പുറംതിരിഞ്ഞിരുന്ന വത്സൻ തില്ലങ്കേരി 18-ാം പടിയോടുൾപ്പെടെ കാണിച്ച സമീപനം ഉണ്ടല്ലോ. ആ ആചാരലംഘനത്തിന്റെ പിറ്റേ ദിവസം ഒരു ഹർത്താൽ നടത്തിയിട്ടില്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതിന്റെ പരിഹാരക്രിയ ചെയ്തിട്ടില്ലല്ലോ. എന്തെല്ലാം തന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട് കൊടുത്ത അഫിഡവിറ്റിനകത്ത് സുപ്രീം കോടതിയിൽ പറഞ്ഞത് മരണമോ ജനനമോ ഉണ്ടായാൽ 1 വർഷത്തിനിടയിൽ പ്രവേശനം പാടില്ല എന്നാണ്. ബിജെപിയുടെ നേതാവ് എനിക്ക് തോന്നുന്നു അതൊരു മിസ്റീഡിംഗ് ആണെന്ന് തോന്നുന്നു സജീഷ്. അല്ല, അത് പോട്ടെ, നമ്മളപ്പോ അങ്ങനെ ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, 1 വർഷമില്ല. അത് അഫിഡവിറ്റ് വായിച്ചത് അല്ല. അവിടെ ആയിക്കോട്ടെ, ഒരു സെക്കൻഡ്. പക്ഷെ സജീഷ്, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ വളരെ രഹസ്യാത്മകമായി ഈ യുവതി പ്രവേശത്തെ സർക്കാർ സഹായിച്ചു എന്നുള്ളതാണ്. അവർ പുലർച്ചെ 4 മണിക്ക് അല്ലെങ്കിൽ പുലർച്ചെ 3:30 തന്നെ ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായതുകൊണ്ടാണോ? തീർച്ചയായും അഭിലാഷ്, നമുക്കറിയാമല്ലോ, അവർ നേരത്തെ ഈ ശബരിമലയിൽ പ്രവേശിക്കാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെ പലരും വന്നിട്ടുണ്ട്, ഏറെ അധികം ആളുകൾ വന്നിട്ടുണ്ടല്ലോ. വന്നവരൊക്കെ വന്ന സമയത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായി. മാത്രമല്ല, 52 വയസ്സുള്ള ഒരു സ്ത്രീ അവിടെ വന്ന സമയത്ത് തന്നെയാണ് കൊല്ലട അവിടെ ആക്രോശിച്ചുകൊണ്ട് അവിടെ ഈ സംഘപരിവാരത്തിന്റെ അക്രമകാരികൾ വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിലെല്ലാമാണ് അവിടെ തിരിച്ചുകൊണ്ടുപോവുകയും സുരക്ഷയൊരുക്കുകയും എന്ന് വേണ്ട എല്ലാ ഭരണഘടനാപരമായ ബാധ്യതയും നിറവേറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോ ആ സാഹചര്യം മാറിയപ്പോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ശബരിമലയിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ സമരമല്ലേ? ശബരിമല സന്നിധാനത്തും അതുപോലുള്ള നിലയ്ക്കലിലും ഒക്കെ സമരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സംസ്ഥാനത്തൊട്ടൊക്കെ സമരം നടക്കുകയല്ലേ? ഏത് സാഹചര്യം മാറിയത്? സാഹചര്യം മാറിയത് നിങ്ങളെ കോട്ടയം SP ഹരിശങ്കർ എന്താ പറഞ്ഞത്? രഹസ്യ സ്വഭാവത്തോടെ വന്നാൽ ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന അന്ന് തുടങ്ങിയ ആസൂത്രണമാണ്. ശരി, കോട്ടയം SP ഹരിശങ്കർ നടത്തിയിട്ടുള്ള ആസൂത്രണമാണ്. ഒരു കാര്യം, അതായത് BJP നടത്തുന്ന സമരങ്ങളോ അല്ലെങ്കിൽ RSSന്റെ നേതൃത്വത്തിൽ പലതായി അവർ രൂപീകരിച്ച സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളോ ഒന്നുമല്ല. അവിടെ വരുന്ന ആളുകളെ കായികപരമായി തടയാനും ആക്രമിക്കാനും വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ചോരപ്പുഴ ഒഴുക്കിയിട്ടോ വെടിവെപ്പ് നടത്തിയിട്ടോ ആളുകളെ പ്രവേശിപ്പിക്കണമെന്ന താല്പര്യമില്ല. വളരെ കൃത്യമായി ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആരെയെങ്കിലും അവിടെ പ്രവേശിപ്പിക്കണം എന്ന നിർബന്ധമില്ല. ആഗ്രഹിച്ചിട്ടുമില്ല. താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ 10,000-ങ്ങളെ കൊണ്ടുവരാനുള്ള ശേഷി ഗവൺമെന്റും സംവിധാനം. അല്ല, ഞാൻ ഈ വാചകം പൂർത്തീകരിക്കട്ടെ. പക്ഷേ അവിടെ വരുന്ന സമയത്ത് വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ തടയാനോ ഇല്ലാതാക്കാനോ കേരളത്തിലെ ഗവൺമെന്റിനോ പോലീസിനോ സാധ്യമല്ല. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോട് പല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ അതിന്റെ മുന്നിൽ കീഴടങ്ങി കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. ശരി, ഓക്കെ, വ്യക്തമായി. ശ്രീ T.S. ശ്യാംകുമാർ, ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന വിവിധ ന്യായങ്ങളുണ്ടല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ പ്രതിഷ്ഠയുടെ മുൻപിൽ യുവതീ പ്രായത്തിലുള്ള സ്ത്രീകൾ പോയിക്കൂടാ എന്ന് തുടങ്ങി ഇങ്ങോട്ട് ഇതൊരു കടുത്ത ആചാര ലംഘനമാണ് എന്നുള്ള വാദം, അത് ഏതൊക്കെ നിലയ്ക്ക് ചരിത്രപരമാണ്, ഏതൊക്കെ നിലയ്ക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഇതുവരെയുള്ള ആചാരങ്ങൾ പരിശോധിച്ചാൽ യുക്തമാണ്? നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള വാദം തന്നെ തികച്ചും അസംബന്ധപരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശബരിമല ധ്യാനം എന്ന പേരിൽ ഒരു ചാനൽ ചർച്ചയിൽ കാളിദാസ ഭട്ടതിരി ഒരു ധ്യാനം ചൊല്ലുകയുണ്ടായി, ശബരിമല ധ്യാനം എന്ന പേരിൽ. ആ ധ്യാനം കാണിപ്പയ്യൂരിൻ്റെ ധ്യാന ശ്ലോകങ്ങൾ എന്ന പുസ്തകത്തിൽ ആ ധ്യാന ശ്ലോകം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ശാസ്താവെന്ന, ശബരിമല ശാസ്താവെന്ന എഴുതി വച്ചിരിക്കുന്നത്. ആ ധ്യാനത്തിൽ എവിടെയും നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്നൊരർത്ഥമുള്ള ഒരു വരി പോലും ആ ശ്ലോകത്തിൽ എവിടെയും കാണാനില്ല. അത് ശാസ്താവിന്റെ ധ്യാന ശ്ലോകം തന്നെയാണത്. അത് അയ്യപ്പന്റെയാണ് എന്ന് പറഞ്ഞ് ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പന്റെ ഏത് പൂജയാണ് തന്ത്രഗ്രന്ഥങ്ങളിലുള്ളത്? ഏതെങ്കിലും ഒരു തന്ത്രഗ്രന്ഥം എടുത്തു വെച്ചിട്ട് ഇത് അയ്യപ്പന്റെ പൂജ എഴുതി വെച്ചിരിക്കുന്നു? ഒരു തന്ത്രഗ്രന്ഥത്തിലും, കേരളത്തിലെ ഒരു തന്ത്രഗ്രന്ഥങ്ങളിലും അയ്യപ്പന്റെ പൂജകളില്ല. എല്ലാം ശാസ്താവിന്റെ പൂജകളാണുള്ളത്. ശാസ്താവിന്റെ പീഠപൂജാ മന്ത്രങ്ങളും ശാസ്താവിന്റെ മൂർത്തി പൂജാ മന്ത്രങ്ങളും ശാസ്താവിന്റെ നിർമ്മാല്യധാരി മന്ത്രങ്ങളുമാണ് അയ്യപ്പന് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു വരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ തിരുപ്പലിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഒരു ഗ്രന്ഥവലി കണ്ടെടുത്തിട്ടുണ്ട്. ആ ഗ്രന്ഥവലി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഭൂതത്തെ ശാസ്താവായിട്ട് നിവേദിച്ചു വരുന്നു എന്നാണ് ആ ഗ്രന്ഥവലിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ കൂന്തൽ എന്നൊരു ഭൂതം, അതിന് ശാസ്താവായി നിവേദ്യം. ഗ്രന്ഥവലിയിലെ വാചകം ഇങ്ങനെയാണ്: കൂന്തൽ എന്നൊരു ഭൂതം, അതിന് ശാസ്താവായി നിവേദ്യം. ഇങ്ങനെ ഭൂതഗണങ്ങളെയും ചാത്തനെയും അയ്യപ്പനെയും ഒക്കെ തന്നെ ശാസ്താവാക്കി മാറ്റി ബ്രാഹ്മണവൽക്കരിക്കുന്ന ഒരു പരിപാടിയിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ പോലും തന്ത്രഗ്രന്ഥങ്ങളിൽ നിന്ന് ഇവർക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല എന്നാദ്യമേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ധ്യാന ശ്ലോകത്തിൽ പോലും, ചില ധ്യാന ശ്ലോകങ്ങൾ നോക്കിയ ശൃംഗാരിയായ അയ്യപ്പനെ കാണാം. ചില ആഗമഗ്രന്ഥങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ, ഒരു അജിതാഗമം എന്ന് പറയുന്ന ആഗമം, ദീപ്താഗമം എന്ന് പറയുന്ന ആഗമം, ഇവർ ഹരിഹരപുത്രനാണ് അയ്യപ്പൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഹരിഹരപുത്രനല്ല അയ്യപ്പൻ, ഹരിഹരപുത്രനായ ശാസ്താവ് എന്നാണ് ഭീമസംഹിത എന്ന് പറയുന്ന പ്രാചീനമായ ആഗമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഹരിഹരപുത്രനായ അയ്യപ്പനും ഹരിഹരപുത്രനായ ശാസ്താവും ഉണ്ടാകും. ഇവർ പറയുന്നത് അയ്യപ്പനും ശാസ്താവും രണ്ടാണ്, ശാസ്താവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ എന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം ഹരിഹരപുത്രനായ അയ്യപ്പനും ഹരിഹരപുത്രനായ ശാസ്താവും ഉണ്ടാകുമോ? ഹരിഹരപുത്രനായ ശാസ്താവിന് ഭാര്യമാർ പൂർണ്ണ എന്ന ഭാര്യയും പുഷ്കള എന്ന ഭാര്യ ഉള്ളതായിട്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഭീമസംഹിതയിൽ തന്നെ പറയുന്നത്, ശാസ്താവിനെ പ്രതിഷ്ഠിക്കുമ്പോൾ രംഭ എന്ന അപ്സരസിനെയും മേനക എന്ന അപ്സരസിനെയും കൂടെ പ്രതിഷ്ഠിക്കണമെന്ന് പ്രാചീനമായ ഭീമസംഹിത എന്ന് പറയുന്ന ഒരു ആഗമഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കപടമായ പൊള്ളയായ ഒരു വാദം ഉന്നയിച്ചു കൊണ്ടുവന്ന് യുവതികളെ അകറ്റുന്ന ഒരു തന്ത്രപരമായ ഒരു ഐത്തം തന്നെയാണ് അവർ അവിടെ പാലിച്ചു വരുന്നത്. ഇതിന് യാതൊരുവിധ താന്ത്രികമായ സാധുതയും ഇല്ലാത്തതാണെന്ന് മാത്രമല്ല, തന്ത്രപാരമ്പര്യത്തിലെവിടെയും സ്ത്രീകൾ ഇത്തരത്തിൽ അശുദ്ധരായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബ്രഹ്മയാമളം എന്ന് പറയുന്നൊരു തന്ത്രഗ്രന്ഥത്തിൽ ആർത്തവം ഉള്ള സമയത്ത് പോലും സ്ത്രീകൾ ചെയ്യേണ്ട ഹോമത്തെ പറ്റിയും പൂജകളെ പറ്റിയും വ്രതത്തെ പറ്റിയും പറയുന്നുണ്ട്. മറ്റൊരു താന്ത്രിക ഗ്രന്ഥമായ ജേതൃയാമളത്തിൽ ആർത്തവ സമയത്ത് ആ രക്തം തൃശൂലത്തിൽ അഭിഷേകം ചെയ്ത് ആരാധിക്കുന്ന രംഗങ്ങൾ വരെ ജയദ്രഥയാമളം മുതലായ ആഗമഗ്രന്ഥങ്ങൾ കാണാം. ഇവരെന്തുകൊണ്ടാണ് ഇത്തരം തന്ത്രപാരമ്പര്യത്തെ പാലിക്കാത്തത്? ഇവർ പാലിക്കുന്നത് തന്ത്രവിധികളല്ല എന്ന് മാത്രമല്ല, ഇവർ പാലിക്കുന്നത് അയിത്തവും അശുദ്ധിയും പാലിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ധർമ്മശാസ്ത്ര വിധികളാണ് ഇവർ പാലിക്കുന്നത്. തന്ത്രഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: തത്തദ്ദോഷ ഗൗരവാനുഗുണം ധർമ്മശാസ്ത്ര ഉക്താനി വിധേയാനി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തന്ത്രവിധികളല്ല ശബരിമലയെ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പാലിക്കുന്നതെന്നും അയിത്തവും അശുദ്ധിയും പാലിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന മനുവിൻ്റെ പിന്മുറക്കാരാണ് ശബരിമല ഉൾപ്പെടെയുള്ള തന്ത്രിമാരും ബ്രാഹ്മണരുമെന്ന് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. അതാണ് ശ്രീ ആർ വി ബാബു. ഒന്ന്, ഇത് കേവലമായി ഉള്ള ഭരണഘടനാ സ്ക്രൂട്ടിണിക്ക് വിധേയമായാൽ അയിത്തമാണ്, മാറ്റി നിർത്തലാണ്, അത് ഭരണഘടനാപരമല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും കുറച്ച് ഫ്രിക്ഷനൊക്കെ കഴിഞ്ഞിട്ടായാലും ഇത് സാധ്യമായി കഴിഞ്ഞു. ഇനി ഇതിനെ അങ്ങ് ഉൾക്കൊള്ളുക എന്ന ഒരു പക്ഷേ നിങ്ങളൊക്കെ മനസ്സിലാഗ്രഹിക്കുന്ന ആ കാര്യമൊക്കെ നടത്തിയാൽ പോലെ, എന്തിനാണ് ഈ ബഹളമൊക്കെ? അതിനു മുൻപ് മിസ്റ്റർ ശ്യാം പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രതികരിക്കണം എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹം തന്ത്രശാസ്ത്രത്തെയും അതേപോലെ മറ്റു പല ചില സംഹിതകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഈ റിയാലിറ്റിയുമായിട്ട് പലപ്പോഴും അകന്നു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ എന്താണ്, ഇവിടെ തന്ത്രി പ്രതിഷ്ഠയ്ക്ക് ചില ഭാവങ്ങൾ കൊടുക്കുകയാണ്. അയ്യപ്പൻ ശാസ്താവിൽ ലയിച്ചു എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ശ്രീഭൂതനാഥ സർവസ്വമായാലും ശ്രീഭൂതനാഥ ഉപേഖ്യാനായാലും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, അതായത് ശബരിമല ക്ഷേത്രത്തിന് മറ്റു ക്ഷേത്രങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ശബരിമല ക്ഷേത്രം പണിതത് അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അയ്യപ്പനാണ് പറയുന്നത് എനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കണം എന്ന്. അയ്യപ്പനാണ് അവിടുത്തെ ചട്ടവട്ടങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഇതാണ് ഐതിഹ്യം. അതിന്റെ ഞാൻ ചരിത്രത്തിലേക്ക് എനിക്ക് ചരിത്രത്തിൽ അതിന്റെ വസ്തുതകൾ അതൊന്നും അല്ലല്ലോ, നമ്മളെ വിശ്വാസത്തിലുള്ള അതാണ് ഐതിഹ്യം. എന്ന് മുതലുള്ള ഐതിഹ്യം, പഴയ കാലം മുതലുള്ള ഐതിഹ്യം. എന്ന് മുതലാണ് നിൽക്കട്ടെ ഏത് കാലം മുതലാ വേണ്ടത്? അതായത് അയ്യപ്പ ചരിതം നമ്മൾ ചർച്ച ചെയ്യുന്ന കാലം മുതൽ, അങ്ങനെയാണെങ്കിൽ അഭിലാഷേ, അയ്യപ്പ ചരിതം ചർച്ച ചെയ്യുന്ന കാലം മുതൽ Shasta Ayapan Parayana Pandala Tarajanodu, Ada Tanavituboguna, Ayapane, Tadanurton Sameter, Enakana Agra Dangila, Anguana, the Erangiluru Ajara some Hidel, Dharmashastra, Abade, Travangur, Ayapan and Rudesa Pragaramana, Abade Chetram Paninu, Rendam, Yananda Parate, Rendam, even Ayapane Palabhavund, Alsamsula, Shasta Abhavatalanapo, Kuratupuri in the Bavan. I think I will in the material Bavan. I can go in the Vera Bavatalan. In a Palabala Bavatari, even a Tandri Prakaviji, the Rai, the Avada Protestant of the people, a nice stick of Remajaria and the Bavatalana in the Parapodum. Even Adu Stilana, Induandan and Chodikata, Tolarity, Anbathi Angel, there was some border, Ingenu, Uttarakan Karanam. Induanda, and Sandavarala, Yparan Hindu Sakirala, there was some border, Kerala, there was some border. Tolarity, Anbathi Angel Matramala, Anbathi Arlum. Induandaraki, Apavade, our Sangalpon the Kundunder, Serio Tato, our Sangalpon the Kundunder, our Sangalpon Toronto, Vishwasi Samukatanul, reasoning to Kondoradu, reasoning in Yadri Ursahari or Dilla, and a reasoning in the Sahari, even a parano, Itam, Yan Parano, Ideham, Nara and Uridevan and Chodin Dino. Sinara and Uridevan Mahatma Gandhi and Chodicel, Tolai Tivatangela, Workers of Rivachel, Ada Hindu Mata Shastra Grandangalil, Item Kalpikimundo, Onamata Chodium and Gandhi, Onamata Chodium, Illa and Uttaramana, Mahatma Gandhi, Narayan would have gone to Narayan. I'm going to put another. I would have gone to Uttaramana. Dharma Shastra Grandangal, Item Doileonola, Harmagana, just to divide another Dharma Shastra Grandangal, Item Kalpikimundo, D.Y. Chandrakuri endani vidhil ezhuthi vechirikkunnathu addayam anuchedam 17 vyakhyanichondana avade ee yuvathi pravesanathe kaanunathu vyakhyanaമാണ് എന്തുകൊണ്ട് ഇന്ദു മൽഹോത്ര വേറെ തരത്തിൽ എഴുതി അല്ല എന്തുകൊണ്ട് ഇന്ദു ഇത് D.Y. Chandrakuriയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മോറാലിറ്റി അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അതായത് നിയമ പണ്ഡിതന്മാർ പറയുന്നു അതാണ് നിയമ പണ്ഡിതന്മാർ പറയുന്നു നിയമ പണ്ഡിതന്മാർ ഭൂരിപക്ഷ വിധി അതാണ് നടപ്പായത് അതായത് ഇവിടെ വിശ്വാസവും മതവും വിശ്വാസവും കൂടിക്കലർന്ന ഒരു മേഖലയാണ് ഇവിടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ Ashudi Pude, Avilasha Takatil, Sri Dominic Road to the Consulate of Parliament. Ashudi Kursium, there was some enjoying a Supreme Court and the Section 4 Moon B Matram cancel either. In the B Matram cancel either. After Ashudi window, CMD, Pula Valaima, I should the other other Endri Pin and Alanga Varnagar bearing in the Port of the Botica case and Janga Bentin with the air and the winter of the Sherry. Ultimate title of Sherry. Namukarta, those Sangal, the Visham Sangal Charse, Valdanation, Dominic Presentation, Sri Rahulishwar, Sri Arvi Babu, Shri T.G. Mohandas, Sri T.S. Shyam Kumar, Ivishetel, some searches in Idavela.